പേരെന്തെന്നാ പറഞ്ഞത്? ആൻഡ്രൂ സേവിയർ. മലയാളം അറിയില്ലെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ജനിച്ചത് മലയാള നാട്ടിലാണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ മലയാളിയിലായിരുന്നു. എന്നിട്ടും മലയാളം മറന്നിട്ടില്ലോ. മറക്കാത്ത രണ്ടേ ഉണ്ട്, മര്യാദയും മാതൃഭാഷയും. വേറെ കടിക്കാനോ കുറിക്കാനോ വല്ലതും വേണോ? എക്സ്ക്യൂസ് മീ, ഹാവ് എ പെറ്റ് വിത്ത് മീ? നോ താങ്ക്സ്. ചായയോ ചാരായമോ കുടിക്കാറില്ല. നല്ലത്. അല്ലപ്പ കാത്തുകൊണ്ട് ഞാൻ പറയും. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു. മുഖവര കൂടാതെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലായല്ലോ. ഇനി വിലയുടെ കാര്യം മാത്രം ഒന്ന് ഉറപ്പിച്ചാൽ മതി. വിലയുടെ കാര്യത്തിൽ നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. മിസ്റ്റർ സേവിയർ ആണെങ്കിൽ ഷിപ്പിംഗ് ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ? എന്താ? എക്സ്ക്യൂസ് മീ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പിന്നെ വരാം. വരും. കാര്യം പറയടി. ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങുമ്പോ കാമുകനെ കുറിച്ച് ചിന്തിക്കരുത്. കിടന്നുറങ്ങ, കാലത്തെ പള്ളി പോയി പാർ. ഈശ്വരനായ അലോഷ്യസ് മുതലാളിയുടെ ഭാര്യയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നറിയുന്നത് ഇന്ന് തന്തസ്സിന് ചേരില്ലായിരിക്കും. പറയൂ, അറിഞ്ഞുകൊണ്ട് നീ എന്തിനീ ആത്മഹത്യ ചെയ്തു? ഓ, പണത്തിനു വേണ്ടി നീ നിന്നെ സ്വയം വിറ്റു അല്ലേ? അപ്പോ പേര് മറന്നിട്ടില്ല? എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ, ഞാനൊരു അമ്മയാണ്. ഞാൻ നന്ദ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ചോദിക്കും. സൈമൺ, നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഞാൻ ഇന്ന് ജീവിച്ചവുമായി ജീവിക്കുന്നു. സൂസൻ,
കടൽക്കരയിൽ വെച്ച് ആർ തലിച്ചു വന്ന തിരമാലകളെ സാക്ഷിയാക്കി. ഞാൻ ആ രഹസ്യം പറഞ്ഞപ്പോ അതറിയാതെ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കിളി കൊള്ളിച്ചു. സുസൻ, ഈ ലോകത്ത് മറ്റാരും നീ ഭർത്താവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിലും ഞാൻ സമ്മതിച്ചേനെ. പലോഷ്യസ്, അവൻ എന്റെ ആത്മശത്രുവാണ്. നിങ്ങളുടെ പൊന്നോമന മകൻ ഇന്ന് അയാളുടെ തണലിലാണ്. നീ അറിഞ്ഞുകൊണ്ട് എന്തിനീ കൊലച്ചത് ചെയ്തു? സൈമൺ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ രണ്ടേ രണ്ട് മാർഗങ്ങളാണ് അവശേഷിച്ചത്. ഒന്ന് അടിമത്തം, അല്ലെങ്കിൽ ആത്മഹത്യ. നിങ്ങളുടെ കുഞ്ഞിനെ കരുതി ഞാനത് ചെയ്തില്ല. ഒരച്ഛനുണ്ടായിരുന്നത് കുടിച്ചു മരിച്ചു. ആ വേദനയിൽ അമ്മയും കൊന്നു. അല്ലാതെ ഞാൻ എന്ത് വേണമായിരുന്നു? പറയൂ, ഇപ്പോഴെങ്കിലും പറയൂ സൈമൺ. സൂസൻ, എനിക്ക് മാപ്പ് തരൂ. ആ ഒറ്റ വാക്കിൽ ഒതുക്കാവുന്ന ബന്ധമല്ല ഇന്ന് എനിക്കുള്ളത്. മരണത്തെ അതിജീവിച്ച് ഞാനിവിടെ ഓടിയെത്തിയത് നിന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ബന്ധം പുറത്തറിഞ്ഞാൽ അയാൾ ആദ്യം കൊല്ലുന്നത് നമ്മുടെ കുഞ്ഞിനെയായിരിക്കും. ഇല്ല സൂസൻ, അവനെ കൊന്ന് ആ ചോരപുരണ്ട കൈ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. സൂസൻ, കാമുകൻ എന്ത് പറഞ്ഞു പിരിഞ്ഞു? ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്താനുള്ള കടവായിരുന്നു അല്ലേ? അനങ്ങരുത്, ഇതിനകത്ത് ഇനി നിനക്ക് സ്ഥാനമില്ല. ഈ കപട നാടകം ഇവിടെ അവസാനിക്കണം. നീയും നിന്റെ വയറ്റിൽ കിടന്ന ആ വിഷതന്ത്രതയും ഒരുമിച്ച് നശിക്കണം. വന്നാലേ ഇവിടെ തന്നെ ഇരിക്കാൻ പറ. ഉടനെ വരുമെന്ന് പറഞ്ഞാ പോയത്. ഹലോ ഹലോ, മിസ്റ്റർ സൈമൺ അവിടെ വന്നിട്ടുണ്ടോ? ഹലോ, പ്ലീസ് ഒന്ന് വേഗം കൊടുക്കണം പ്ലീസ്. ഹലോ, സൈമൺ ചേട്ടനല്ലേ? ഞാൻ വന്ദന. ready